യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന ഐ എസ് എൽ സാലറി ഗ്യാപ്പ് എന്താ, അതേമാതിരി തന്നെ മാർക്യൂ സൈനിങ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിരവധി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടു. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോട്ട് കടക്കാനായിട്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും കൂടി നിന്നാണ് വിളി ചോദിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോട്ട് കടക്കാം. അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോകുന്ന ഐ എസ് എൽ സാലറി ഗ്യാപ്പ് എന്താണോ, അതേമാതിരി തന്നെ മാത്യു സൈനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ മാർക്കറ്റ് വാല്യൂ, പ്ലെയേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് അവരുടെ സാലറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എന്നാ മാത്രമാണ് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. കാരണം ഇതിനെ കുറിച്ച് കുറച്ചു പേർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. കാരണം കമന്റ്സിൽ വന്ന ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിരവധി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതിനെ കുറിച്ചിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ പറഞ്ഞുതരാം ഗൈസ്, ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ ഒരു പ്ലെയറിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പല റീസൺസ് പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ ഒരു പ്ലെയറിന്റെ വാല്യൂ കണക്ക് കൂട്ടുന്നത്. അതായത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഏജ്, അദ്ദേഹത്തിന്റെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്, അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എത്ര വരെയുണ്ട്, അദ്ദേഹത്തിന്റെ ബിഹേവിയർ, അങ്ങനത്തെ കുറെ ലോയാലിറ്റി, ഫെയർനെസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്ലെയേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ വളരെയായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ വാല്യൂല് മാർക്കറ്റ് വാല്യൂല് പ്ലെയേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂല് ഫ്ളക്ച്വേഷൻ വരാം, അതായത് വാല്യൂ ഇടിയാം അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഏജിന്റെ കാര്യത്തിലും അതേമാതിരി തന്നെ ക്ലബിൽ നിന്ന് മാറി ഫ്രീ ഏജന്റ് ഒക്കെ ആയാൽ വളരെയധികം ഡിഫറൻസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ വാല്യൂ അല്ല നമ്മുടെ പ്ലെയേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത്. നമ്മുടെ പ്ലെയേഴ്സിന്റെ സാലറി ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ വാല്യൂ അല്ല, വളരെയധികം ഡിഫറൻ്റ് ആണ്. നമ്മുടെ പ്ലെയേഴ്സിന്റെ സാലറി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഏജന്റും അതേമാതിരി തന്നെ ക്ലബും തമ്മിലുള്ളൊരു ഇതിലായിരിക്കും നമ്മുടെ പ്ലെയേഴ്സിന്റെ സാലറി ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. മാർക്കറ്റ് വാല്യൂ വേറൊരു ഫാക്ടറാണ്, അത് ഒരു താരത്തിനെ ടീമിലെത്തിക്കാൻ അല്ലെങ്കിൽ ഒരു താരത്തിനെ കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഡീലാണ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റിലത്തെ പ്ലെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ആ സംഭവം. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഐ എസ് എൽത്തെ സാലറി ഗ്യാപ്പിനെ കുറിച്ചിട്ടും മാർക്യൂ സൈനിങ്ങിനെ കുറിച്ചിട്ടും പറയാം. സാലറി ഗ്യാപ്പ് ഐ എസ് എൽ ഏഴാം സീസണിലേക്ക് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് 16.5 crores ആണ്. അതേമാതിരി തന്നെ അത് മുന്നത്തെ സീസണിൽ അതിനായിട്ടും കൂടുതലായിരുന്നു. നമ്മുടെ ഐ എസ് എൽ ആറാം സീസണിൽ 16.5 crore തന്നെയായിരുന്നു, എന്നാൽ അഞ്ചാം സീസണിൽ 17.5 crore ആയിരുന്നു, പക്ഷെ നാലാം സീസണിൽ 18 crores ആയിരുന്നു നമ്മുടെ ഐ എസ് എൽത്തെ സാലറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഓരോ സീസൺ കഴിയുമ്പോൾ ഇപ്പൊ കുറച്ച് കുറച്ച് കൊണ്ടുവരാണ് ഐ എസ് എൽ സാലറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഐ എസ് എൽ സാലറി ഗ്യാപ്പില് നിരവധി ആരാധകർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഐ എസ് എൽ സാലറി ഗ്യാപ്പില് എന്താ വരിക എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ക്വാഡിലുള്ള എല്ലാ പ്ലെയേഴ്സിന്റെയും സാലറി ഫോറിൻ പ്ലസ് ഇന്ത്യൻ പ്ലെയേഴ്സിന്റെ സാലറി 16 crore മുകളിൽ പോകാൻ പാടില്ല, അതായത് 16.5 crore മുകളിൽ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ കുറച്ച് ലീഗൽ കോൺസിക്വൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ അടുത്ത ഒരു ഐ എസ് എൽ സീസണിൽ എല്ലാ ക്ലബുകൾക്കും 35 സ്ക്വാഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 35 പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു, ഫോറിൻ പ്ലസ് ഇന്ത്യൻ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ആ സാലറി, ആ പ്ലെയേഴ്സിന് കൊടുക്കുന്ന സാലറി 16 crore, ഇന്ത്യൻ പ്ലസ് ഫോറിൻ പ്ലെയേഴ്സിന് കൊടുക്കുന്ന സാലറി 16 crore മുകളിൽ പോകാൻ പാടില്ല. അതാണ് നമ്മുടെ ഐ എസ് എൽ സാലറി ക്യാപ് എന്ന് പറയുന്ന ഡെഫിനിഷൻ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു റൂള് ഏതെങ്കിലും ഒരു ക്ലബ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, നിരവധി അധികം ലീഗൽ കോൺസിക്വൻസ് നേരിടേണ്ടി വരും ക്ലബ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ലീഗൽ കോൺസിക്വൻസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ക്ലബുമായിട്ട് കളിച്ച് പോയിന്റ് നേടിയെന്ന് വെച്ചാൽ ആ പോയിന്റ്സ് ഒക്കെ ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണമെങ്കിൽ ക്ലബിനെ ബാൻ ചെയ്യാം നമ്മുടെ ഐ എസ് എൽ മാനേജ്മെന്റിന്. അങ്ങനത്തെ കുറച്ച് ലീഗൽ കോൺസിക്വൻസ് നമ്മുടെ ക്ലബ് ആ ഒരു റൂള് തെറ്റിച്ചാൽ നേരിടേണ്ടി വരും. അപ്പോ അതാണ് ഈ ഐ എസ് എൽ സാലറി ഗ്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് മാർക്യൂ സൈനിങ് എന്ന് നമുക്ക് പറയാം. മാർക്യൂ സൈനിങ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറെ ടീമിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മാർക്യൂ സൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു താരത്തിന്റെ മാർക്യൂ സൈനിങ് എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ മാർക്കറ്റ് വാല്യൂ വളരെയധികം കൂടുതലായിരിക്കും അദ്ദേഹത്തിന്റെ ടീമിലെത്തിക്കണമെങ്കിൽ. അപ്പൊ നോർമലി ആ ഒരു താരത്തിന് ടീമിലെത്തിച്ച സാലറി കൂടാം, ആൻഡ് നമ്മുടെ സാലറി ഗ്യാപ്പിന്റെ ആ ബഡ്ജറ്റ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ
ആൾക്കാരും കൂടുതലാണ്. അപ്പൊ മാത്യു സൈനിങ് എന്ന പേരിൽ നമ്മൾ ഐ എസ് എല്ലിലേക്ക് ഒരു പ്ലെയറെ ടീമിൽ എത്തിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു താരത്തിന്റെ സാലറി ഗ്യാപ്പ് നമ്മുടെ ഐ എസ് എൽ നോർമൽ സാലറി ഗ്യാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. മാത്യു സൈനിങ്ങിന് സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു സാലറി ഗ്യാപ്പാണ്, അതുകൊണ്ട് തന്നെ സാലറി ഗ്യാപ്പിന്റെ ഇഷ്യൂ വരില്ല നമ്മുടെ മാത്യു സൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ നിരവധി താരത്തിനർക്ക് ചോദ്യം വരാൻ, മാത്യു സൈനിങ് ചെയ്താൽ നമുക്ക് നല്ല താരങ്ങൾ ടീമിൽ എത്തിക്കാം, സാലറി ഗ്യാപ്പിന്റെ ഇഷ്യൂ വരില്ല. അപ്പൊ അങ്ങനെ പറ്റില്ല. നമ്മൾ രണ്ട് മാത്യു സൈനിങ്ങിനെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാശ് വാങ്ങുന്ന ഒരു പ്ലെയർ ആയിരിക്കും മാത്യു സൈനിങ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനായിരിക്കും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള സാലറി കൊടുക്കുക, നമ്മുടെ സാലറി ഗ്യാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മറ്റു മാർക്കിങ് സൈനിങ്ങിന്റെ സാലറി നമ്മുടെ സാലറി ഗ്യാപ്പിൽ ഇൻക്ലൂഡ് ചെയ്യും. രണ്ട് മാർക്കിങ് സൈനിങ് ഉണ്ടെങ്കിൽ ഒരു മാർക്കിങ് സൈനിങ് ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ഇഷ്യൂസും വരില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്കിങ് സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു കാറ്റഗറി. അപ്പോ സമീർ നസറിനെ കുറിച്ച് വന്നപ്പോഴാണ്, സമീർ നസറി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു അതിന്റെ ഒരു ഡീറ്റെയിൽസ് വന്നപ്പോഴാണ് നിരവധി ആദ്യം ആരാധകർക്ക് ഇതിനെ കുറിച്ച് ഡൗട്ട് വന്നതെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ സമീർ നസറിയുടെ ഇപ്പോഴത്തെ കറന്റ് ട്രാൻസ്ഫോർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ 1.60 മില്യൺ ആണ് അദ്ദേഹത്തിന്റെ ഒരു കറന്റ് ട്രാൻസ്ഫോർ മാർക്കറ്റ് വാല്യൂ. ഏകദേശം ഇന്ത്യൻ മണി 13.2 crore വരും. അപ്പോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർ മാർക്കറ്റ് വാല്യൂ അത്രയാവാനുള്ള സാധ്യത, കാരണം അതേപോലെ ഒരു ബെൽജിയം ക്ലബിൽ കളിച്ചോണ്ടിരിക്കുകയാണ്, ടോപ്പ് ഡിവിഷൻ ക്ലബിൽ കളിച്ചോണ്ടിരിക്കുകയാണ്, കോൺട്രാക്ട് ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ അത്രയും വലിയൊരു മാർക്കറ്റ് വാല്യൂ കാണുന്നത്. ആൻഡ് ഏജും കൺസിഡർ ചെയ്തിട്ട് ആ ട്രാൻസ്ഫോർ മാർക്കറ്റ് അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ആൻഡ് ഇപ്പൊ അത് മാറിയിട്ടുണ്ട്, അദ്ദേഹം ഈ ബെൽജിയം ക്ലബായിട്ടുള്ള കോൺട്രാക്ട് തീരാൻ പോവുകയാണ്, ആൻഡ് അദ്ദേഹം ഫ്രീ ഏജന്റ് ആവാൻ പോവാണ്, ഏജും ഒരു കൊല്ലം കൂടും. അപ്പോ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അദ്ദേഹത്തിന്റെ വാല്യൂ കുത്തനെ ഇടിയാനുള്ള ചാൻസ് ആണ്. ഫ്രീ ഏജന്റിൽ നിന്ന് ഒരു ക്ലബ് സൈൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലെയറിന്റെ മാർക്കറ്റ് വാല്യൂ വളരെയധികം ഇടിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഇടിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാണുന്ന അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് വാല്യൂവിനായിട്ട് കുറഞ്ഞ റേറ്റിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതേമാതിരി തന്നെ നമ്മുടെ അലക്സാണ്ടർ ഗിനാനി പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ഏജന്റ് ആയിരിക്കുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിന് സൈൻ ചെയ്യുന്നുണ്ടാവുക. അതിലുപരി ഒരു മാർക്കിങ് സൈനിങ് ആയിട്ടായിരിക്കും ഈ ഒരു സമീർ നസറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കാന്ന്. പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഒഫീഷ്യൽ കൺഫർമേഷനോ കാര്യങ്ങളോ ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പക്ഷെ മാസേനെ പോലെയുള്ള ഇന്റർനാഷണൽ വെബ്സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കണ്ടെന്ന് അറിയണം, നടക്കുമോ നടക്കില്ലെന്ന്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഡിസിഷൻ. ലോക്ക്ഡൌണിലെ എന്റെ ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ഐസൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം.